ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു മാസത്തോടടുക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം. ഇപ്പോൾ രൂക്ഷമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഈ യുദ്ധത്തിനിടയിൽ ഉത്തര കൊറിയ ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നു. ഇന്ധന ലാഭം മുന്നിൽ വെച്ച് ഇറാനും റഷ്യയും ശരിക്കും കളിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള കുശാഗ്ര ബുദ്ധിയെയും ജൂതൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞു വെച്ചു. ലെബനനെ ഇസ്രായേൽ ഒരു രൂപത്തിലും ആക്രമിക്കാതെ തന്നെ ലെബനനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുല്ല ടീം ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിച്ച് അങ്ങോട്ട് പണി വാങ്ങിക്കുന്നു. അതുപോലെ യമനിലെ ഇറാൻ സർക്കാരിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതി വിമതർ അവരും അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി ചൊറിയുന്നു. ഇസ്രായേലിന്റെ ഒരൊറ്റ മിസൈലിൽ നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്നു. ചൊറിയും മുമ്പ് മനോഹരമായ ഗാസ ഇപ്പോൾ ഇസ്രായേൽ മാന്തി പൊളിക്കുമ്പോൾ അതിമനോഹരമായിരിക്കുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഇസ്രായേൽ സൈന്യത്തെ അങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ അവര് കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചുകൂടായിരുന്നു. ഹമാസിനറിയില്ലേ അവര് തിരിച്ചാക്രമിക്കുമെന്ന്, അവരുടെ പ്രത്യാക്രമണത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. ഇത് ലോകരാജ്യങ്ങളെക്കാളേറെ ഹമാസിന് അറിയാം. ആ കരച്ചിലായിരുന്നു ഹമാസിന് വേണ്ടിയിരുന്നത്. ആ കരച്ചിൽ ഒപ്പിയെടുത്തിട്ടാണ് ലോകത്തിന് മുമ്പിൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അതായിരുന്നു അവർക്ക് വിതരണം ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് വേണമായിരുന്നു അവർക്ക് അടുത്ത വർഷത്തേക്കുള്ള അഭയാർത്ഥികളെ സൃഷ്ടിക്കാനും ഇസ്രായേലിനെ പോലെയുള്ള രാജ്യങ്ങളിലെ ജൂതന്മാരെ കയറി ആക്രമിച്ച് തിരിച്ച് പണി വാങ്ങിക്കാനുള്ള ആയുധങ്ങൾ ശേഖരിക്കാനും സൈനിക ബലം ശേഖരിക്കാനും. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞ ഹമാസ് ഭീകരർക്ക് ഇപ്പോൾ പലസ്തീനിൽ മുഴുവനും പല രൂപത്തിലും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു മാസത്തോടടുക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ കടുത്ത വ്യോമാക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ഗാസയെ തെക്കൻ ഗാസയെന്നും വടക്കൻ ഗാസയെന്നും രണ്ടായി തിരിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. തങ്ങളുടെ സൈന്യം തെക്കൻ ഗാസയിൽ ഉണ്ടെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അവിടെ സന്ദർശിച്ച ശേഷമാണ് സൈനിക വക്താവായ ഡാനിയൽ ഹഗാരി ഇക്കാര്യം പറഞ്ഞത്. ബ്ലിങ്കന് പുറമെ CIA ഡയറക്ടറും സന്ദർശനം നടത്തുകയാണ്. ഇതിനിടയിൽ 9,770 പേർ ഗാസയിൽ മരിച്ചതായും ഇതിലേറെയും സാധാരണക്കാരാണെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസുമായി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി. ഇന്റർനെറ്റ് ടെലിഫോൺ ബന്ധങ്ങൾ ഗാസയിൽ വീണ്ടും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. ഇത് 3-ാം തവണയാണ് ആശയവിനിമയ സംവിധാനം പോലും തകരാറിലാകുന്നത്. തട്ടിക്കൊണ്ടു പോയവരെ തിരികെ എത്തിക്കും വരെ വെടി നിർത്തില്ലെന്നും വിജയം വരെ പൊരുതുമെന്നും മറ്റു വഴികളില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചു. വടക്കൻ ഗാസയിലുള്ള പലസ്തീനികളോട് തെക്കൻ ഗാസയിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഞായറാഴ്ചയും 3.5 ലക്ഷത്തോളം സാധാരണക്കാർ ഇവിടെ തുടരുകയാണ്. അതുകൊണ്ട് വീണ്ടും അവിടെ തുടർന്നാൽ അവിടെയുള്ളവരെ ഹമാസികളായിട്ട് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നും ജീവനും ജീവിതവും ആവശ്യമുള്ളവർക്ക് ഒരു ടെന്റ് ഒരുക്കി കൊടുത്ത് ഒരു അഭയാർത്ഥി കേന്ദ്രം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കുകയാണ് ഈ കടുത്ത യുദ്ധത്തിനിടയിലും ഇസ്രായേലിന്റെ മനുഷ്യപക്ഷം. ഇതിനിടയിൽ ഗാസയിൽ വേണ്ടി വന്നാൽ ഇസ്രായേൽ അണുബോംബ് വർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രസ്താവന നടത്തിയ മന്ത്രി അമിഹായ് എലിയാഹുവിനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. നിരപരാധികളെ ഉപദ്രവിക്കാതെ രാജ്യാന്തര നിയമം അനുസരിച്ചിട്ടാണ് ഇസ്രായേൽ ഗാസയിൽ പോരാടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ യുദ്ധ നിയമങ്ങളും തങ്ങൾ അങ്ങനെ തന്നെ പാലിക്കുമെന്നും യുദ്ധത്തിനിടയിലും നിരപരാധികളോട് മാനുഷികമായ പരിഗണന കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധത്തിന് ഇസ്രായേലിയരെ അങ്ങോട്ട് കയറി വെല്ലുവിളിച്ചിട്ട് തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസ് ഭീകരർ. ഈ ഹമാസ് നേതാക്കൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞു. സാധാരണക്കാരെ കവചങ്ങളാക്കി വേട്ടയാടാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് അവർ അവരുടെ കുടുംബങ്ങളുമായി കുറെ ആളുകൾ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. അവരെ പുറത്തിറക്കാൻ വേണ്ടി വിഷവാതകം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുകയാണ് ഇന്ന് ഇസ്രായേൽ. യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു രീതി യോദ്ധാക്കൾക്ക് ചേർന്നതല്ലോ. അതുകൊണ്ട് ഇപ്പോഴിതാ
ഇറേസ് തുരങ്കത്തിൽ നിന്ന് ഒരുപാട് ഹമാസ് നേതാക്കളെ പുകച്ച് പുറത്തു ചാടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറേസ് ക്രോസിംഗിനപ്പുറം ഹമാസ് വൻകിടിയായിരുന്നു ഇസ്രായേൽ സൈനിക ഒരുക്കിയത്. വലിയ തോതിൽ ആന്റി ടാങ്ക് പൊസിഷനുകൾ, ഇറേസിൽ നിന്ന് കിലോമീറ്ററുകളോളം നീളുന്ന ഒരു തുരങ്കം. ഇസ്രായേൽ സേന ഈ കഴിഞ്ഞ ദിവസം വളരെ തന്ത്രപൂർവ്വമാണ് നീങ്ങിയത്. ഇറേസ് ക്രോസിംഗിനപ്പുറത്തേക്ക് ടാങ്ക് വ്യൂഹങ്ങൾ കടന്നാൽ ടാങ്കുകളെ ആക്രമിക്കുകയായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം. എന്നാൽ സാഹസികമായ നീക്കത്തിലൂടെ ആന്റി ടാങ്ക് സംവിധാനങ്ങളെയും നിരവധി ഹമാസ് പോരാളികളെയും ഒക്കെ ഇസ്രായേൽ സേന ഇക്കഴിഞ്ഞ ഞായറാഴ്ച വധിച്ചു. ഇറേസിനപ്പുറത്ത് നിന്ന് നിരവധി റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാഞ്ഞു വന്നത്. അയൺ ഡോം സംവിധാനങ്ങൾ ഈ റോക്കറ്റുകളെ കീഴടക്കിയെങ്കിലും ചില റോക്കറ്റുകൾ ഇസ്രായേലിലെ പല ഭാഗങ്ങളിലും പതിച്ചു. യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് തങ്ങൾ ഇനി പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹു നടത്തിയത്. തുടർന്ന് ഗാസ അതിർത്തി കടന്ന് മുന്നേറുന്ന ഇസ്രായേലിന്റെ 50 ടാങ്കുകൾ വലിയ വാർത്തയായി മാറി. തൊട്ടു പിന്നാലെ ടാങ്കുകളുടെ മറ്റൊരു വ്യൂഹവും ഗാസ മുനപ്പിലേക്ക് തിരിച്ചു. ഇസ്രായേൽ വ്യോമസേന ഒരുക്കുന്ന പൂർണ്ണ സുരക്ഷയിലാണ് ഈ ടാങ്ക് വ്യൂഹം മുന്നോട്ട് നീങ്ങിയത്. ടാങ്ക് വ്യൂഹത്തിനൊപ്പം പ്രത്യേക കമാൻഡോ സംഘങ്ങൾ, അവർ ഓരോ തുരങ്കങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കയറി പരിശോധിക്കുന്ന കാഴ്ച അവർ തന്നെയാണ് വീഡിയോയിലാക്കി പിന്നീട് പുറത്തേക്ക് നൽകിയത്. ഇതിനിടയിൽ വലിയ വെല്ലുവിളി ഉയർത്തി ഹമാസ് തിരിച്ചടിച്ചത് ഇറേസ് ക്രോസിംഗിനപ്പുറത്ത് നിന്ന്. അതായത് ബുദ്ധിരാക്ഷസന്മാരായ ഇസ്രായേൽ സൈന്യത്തെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് തീർത്തു കളയാമെന്നാണ് ഹമാസ് നേതാക്കൾ വിചാരിച്ചത്. പക്ഷേ അവരുടെ ആ ഒളിച്ചിരിക്കൽ തന്നെ വലിയ ഭീരുത്വമാണ് എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ സൈന്യം അവർ തുരങ്കങ്ങളിൽ ഇരുന്നിട്ട് ഗെറില്ല യുദ്ധമുറകൾ സ്വീകരിക്കുകയായിരുന്നു. കുറെ പേര് പുറത്തിറങ്ങുക, തുരുതുരെ വെടിവെക്കുക, വീണ്ടും തുരങ്കങ്ങളിൽ പോയി ഒളിച്ചിരിക്കുക. ആ തുരങ്കങ്ങളുടെ അകത്തേക്ക് തുളച്ച് കയറാനുള്ള പുതിയ ബുൾഡോസർ യന്ത്രങ്ങളെയായിരുന്നു നെതന്യാഹു ഇറക്കിയത്. കൃത്യമായി തുരങ്കത്തിന്റെ മറുപുറം കണ്ടെത്തുക ദുഷ്കരമായിരുന്നു ഇസ്രായേൽ സേനയ്ക്ക്. ഈ തുരങ്കത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്ന ആന്റി മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചുകൊണ്ടിരുന്നു ഹമാസ് ഭീകരർ. ഇതിനിടയിൽ ഇസ്രായേൽ സേന വൻതോതിൽ ആക്രമണം അഴിച്ചുവിട്ടത് തുരങ്കത്തിന്റെ മറ്റൊരു ഭാഗത്ത്. ഹമാസ് ഭീകരർ തെറ്റിദ്ധരിച്ച് മറുഭാഗത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചു. ഇതിനിടയിൽ സ്പോഞ്ച് ബോംബുകൾ തന്നെയാവാം ഇസ്രായേൽ വർഷിച്ചത്. എല്ലാ വർഷവും സീസൺ മാർക്കറ്റിംഗ് ആയിട്ടാണ് ഹമാസുകാർ ഇസ്രായേലിനോടുള്ള യുദ്ധം പ്രഖ്യാപിക്കുന്നതും ചെയ്യുന്നത്. നോമ്പ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിയും, ഇസ്രായേൽ തിരിച്ച് നല്ല കൊടുക്കലും കൂടെ കൊടുക്കും. പിന്നീട് ആ ചിത്രം വെച്ചിട്ടാണ് റമദാന്റെ ഫണ്ട് വിരിക്കുക. എല്ലാ രാജ്യങ്ങളും സക്കാത്തിന്റെ വക, ഇപ്പൊ ഇന്ത്യയിൽ നിന്നടക്കം സക്കാത്തിന്റെ ഫണ്ട് കൊടുത്തയക്കുന്നത് പലസ്തീനികൾക്കാണ്. അന്ന് മുതൽ ഇന്ന് വരെ കൈകാട്ടി മാത്രം ശീലമുള്ള ആളുകളാണ് പലസ്തീനികൾ. ആരോട് യാചിക്കാനും മടിയില്ല, കാരണം അവരുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യം അങ്ങനെയാക്കിയിരിക്കുന്നു ആ ഭരണകൂടം. ഇപ്പോ ഇസ്രായേലിൽ തിരിച്ചടിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, രണ്ട്, നിലനിൽപ്പിനു വേണ്ടിയാണ്. ഇന്ന് ഇസ്രായേൽ 10 വർഷത്തേക്കുള്ളത് മുഴുവനും ഒരുമിച്ച് ഹമാസിന് കൊടുത്തിട്ടില്ലെങ്കിൽ അവസാനമുള്ള ഒരു നേതാവെങ്കിലും അവശേഷിച്ചാൽ അവരാകും വീണ്ടും ഇസ്രായേലിന് തലവേദനയാകുന്നത്. ഇതേ ബുദ്ധി ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്ന അതേ തീരുമാനം ഒരു 10 വർഷത്തിനു മുമ്പ് ഇസ്രായേൽ സർക്കാർ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഹമാസ് 1400 പേരെ ഒറ്റ ദിവസം കൊണ്ട് വധിക്കുകയോ 266 ആളുകളെ ബന്ദികളാക്കുകയോ ചെയ്ത് ഒരു ഒക്ടോബർ 7 ആവർത്തിക്കുമായിരുന്നില്ല ചരിത്രത്തിൽ. തുരങ്കം പൂർണ്ണമായി തകർത്തെറിയാൻ കഴിഞ്ഞു ഇസ്രായേൽ സേനയ്ക്ക്. പുറത്തെത്തിയ ഹമാസ് പോരാളികൾ അതിശക്തമായി ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ്. എന്നാൽ വേണ്ടത്ര കാഴ്ചശേഷി ഇല്ലാതാക്കി ബോംബാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ. തുടർന്ന് ഹമാസ് ഭീകരരെ വധിച്ചുവെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. ഇറേസ് ക്രോസിംഗിൽ വെച്ച് നടത്തിയ ആക്രമണത്തിൽ 4 ഹമാസ് നേതാക്കളെ തന്നെ വകവരുത്തിയെന്ന് ഇസ്രായേൽ സേന പറയുന്നു. നിരവധി പേർക്ക് പരിക്കുകളേറ്റു, നിരവധി പേരെ തങ്ങൾ കസ്റ്റഡിയിലെടുത്തു എന്നും ഇസ്രായേൽ സേന പറയുന്നു. അതായത് യുദ്ധത്തിനിടയ്ക്ക് നിന്ന് തുരങ്കങ്ങളിലേക്ക് കുടുംബസമേതം ഹണിമൂൺ ആഘോഷിക്കാൻ പോയ 4 ഹമാസ് നേതാക്കളുടെ തലകൾ തുരങ്കത്തിന്റെ അകത്ത്, അതായത് സിംഹത്തിന്റെ മടയിൽ കയറി ജൂതപ്പട നാമാവശേഷമാക്കിയിരിക്കുന്നു. കൊടുത്തു വാങ്ങിയതല്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു പണി ഒരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ഇരന്നു വാങ്ങിയതാണ്. ഹമാസിനു വേണ്ടി
ഗാസയ്ക്കു വേണ്ടി പലസ്തീനു വേണ്ടി ഇരവാദം ഉന്നയിക്കുന്ന ആളുകൾ ചിന്തിക്കണം. അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഒരു കർണം തടിക്കുന്നവന്റെ മറ്റേ കർണം കാണിച്ചു കൊടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പോയി. ഒരു കർണത്തടിക്കാൻ കൈ പൊക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ചവിട്ടിന് തള്ളിയിടുന്ന കാലഘട്ടമാണിത്. എല്ലാത്തിനും പോകുന്ന ഇസ്രായേൽ സൈന്യത്തോട് അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് തിരിച്ചു കിട്ടുമ്പോൾ നെഞ്ചിലിടിച്ച് മൂങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ. നന്ദി.